ഹായ് ഫ്രണ്ട്സ് ഞാനിന്നിവിടെ ചെയ്യാൻ പോകുന്നത് ഫ്രിഡ്ജ് ഡീപ്പ് ക്ലീനിങ് ആണ് ഫ്രിഡ്ജ് നമ്മൾ ഡീപ്പ് ക്ലീൻ ചെയ്യുന്നതിന് അര മണിക്കൂർ മുമ്പായിട്ട് നമ്മൾ ഫ്രിഡ്ജ് ഓഫ് ചെയ്തിടണം ഓഫ് ചെയ്ത് ഒരമണിക്കൂറിന് ശേഷം മാത്രമേ ഫ്രിഡ്ജ് നമ്മൾ ക്ലീൻ ചെയ്യാനായിട്ട് പാടുള്ളൂ ഇനി നമുക്ക് ഫ്രിഡ്ജിലുള്ള എല്ലാ സാധനങ്ങളും പുറത്തേക്ക് എടുക്കാം ഫ്രീസറിലുള്ള എല്ലാ സാധനങ്ങളും നമുക്ക് മാറ്റി കൊടുക്കാം ഇതിൻ്റെ അകത്തുള്ള കവേഴ്സൊക്കെ ഞാൻ മാറ്റുകയാണ് ഫ്രിഡ്ജിൻ്റെ അകത്തുള്ള പാർട്ടീഷൻസൊക്കെ നമുക്ക് എടുത്തു മാറ്റി നന്നായിട്ട് വാഷ് ചെയ്തെടുക്കാം അതിൻ്റെ അകത്തുള്ള മറ്റ് അറ്റാച്ച്മെൻസും കൂടെ നമുക്ക് വാഷ് ചെയ്ത് ക്ലീൻ ചെയ്തെടുക്കാം ഇനി നമുക്ക് ഒരു ഉണങ്ങിയ ടവൽ ഉപയോഗിച്ച് ഫ്രിഡ്ജിൻ്റെ അകവശം മുഴുവൻ അതിൻ്റെ അകത്തുള്ള എല്ലാ പൊടിയും തുടച്ച് ക്ലീൻ ചെയ്തെടുക്കാം ഞാൻ ഇതുപോലൊരു സൊല്യൂഷൻ കൊണ്ടാണ് ഫ്രിഡ്ജ് ക്ലീൻ ചെയ്യുന്നത് ഇത് ഒരു ഗ്ലാസ് വെള്ളത്തിൽ ഒരു ഒരു ടീസ്പൂൺ ബേക്കിംഗ് സോഡയും മൂന്ന് ടേബിൾ സ്പൂൺ വിനികറും ഒഴിച്ച് ഉണ്ടാക്കിയിരിക്കുന്ന ഒരു സൊല്യൂഷനാണ് ഈ സൊല്യൂഷൻ കൊണ്ടാണ് ഞാൻ ഫ്രിഡ്ജ് ക്ലീൻ ചെയ്യുന്നത് ഇത് വെച്ച് ക്ലീൻ ചെയ്താൽ ഫ്രിഡ്ജ് നല്ലതായിട്ട് ക്ലീനായി വൃത്തിയായിട്ട് സ്മെല്ലൊക്കെ പോയി ഇട്ടുണ്ടാകും ഡിറ്റർജൻസോ മറ്റോ ഉപയോഗിച്ചൊന്നും ഫ്രിഡ്ജ് ക്ലീൻ ചെയ്യാതിരിക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം ഈ സൊല്യൂഷൻ ഞാൻ ഈ ഫ്രിഡ്ജിലും ഫ്രീസറിലും ഒക്കെ നന്നായിട്ടൊന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കുകയാണ് സ്പ്രേ ചെയ്തതിന് ശേഷമാണ് ഞാനിത് ക്ലീൻ ചെയ്യുന്നത് ഇനി ഞാനൊരു സ്പോഞ്ച് ഉപയോഗിച്ച് ഈ ഫ്രീസറിൻ്റെ അകവും എല്ലാം നന്നായിട്ടൊന്ന് ക്ലീൻ ചെയ്യുന്നുണ്ട് നല്ല ഒരു സ്പോഞ്ച് പുതിയ സ്പോഞ്ച് തന്നെ എടുത്ത് ക്ലീൻ ചെയ്യാൻ ശ്രദ്ധിക്കുക ഫ്രീസർ ഞാൻ ക്ലീൻ ചെയ്തതിന് ശേഷം ആ സ്പോഞ്ച് നന്നായിട്ട് കഴുകിയിട്ടാണ് ഞാൻ ഫ്രിഡ്ജ് ക്ലീൻ ചെയ്യുന്നത് ഇല്ലെങ്കിൽ ഫ്രീ ഫ്രീസറിൻ്റെ അകത്തുള്ള സ്മെല്ല് ഫ്രിഡ്ജിൻ്റെ അകത്തേക്ക് വരാനായിട്ട് ചാൻസ് ഉണ്ട് ഫ്രിഡ്ജിൻ്റെ ഉൾവശമൊക്കെ ഞാൻ നന്നായിട്ട് ഈ സ്പോഞ്ച് ഉപയോഗിച്ച് ക്ലീൻ ചെയ്തിട്ടുണ്ട് ഇനി ഞാനതിൽ പ്ലെയിൻ വാട്ടർ കൊണ്ടാണ് ഞാൻ ഈ ഫ്രിഡ്ജ് തുടയ്ക്കുന്നത് അതിലേക്ക് ഒരു തുണി നന്നായിട്ട് പിഴിഞ്ഞ് ഞാൻ ഈ ഫ്രിഡ്ജിൻ്റെ ഉൾവശം മുഴുവൻ നന്നായിട്ട് തുടച്ചു കൊടുക്കും ഞാനിത് നന്നായിട്ട് തുടച്ചു കൊടുക്കുകയാണ് ഒന്ന് രണ്ട് വെള്ളത്തിലെങ്കിലും നമ്മൾ ഇത് നന്നായിട്ട് തുടച്ചു കൊടുക്കുക അതിൻ്റെ അകത്തുള്ള സോപ്പിൻ്റെ അംശമെല്ലാം നന്നായിട്ട് പോകണം ഇപ്പോൾ ഞാനത് അതിൻ്റെ അകം ഒരു പ്രാവശ്യം നന്നായിട്ട് തുടച്ചു ഇനി ഞാൻ രണ്ടാമത് വെള്ളം കൊണ്ടുവന്നിട്ടുണ്ട് ഇതിലേക്ക് ഞാനൊരല്പം വിനീഗറും കൂടെ ആഡ് ചെയ്തിട്ടുണ്ട് വിനീഗറും കൂടെ ആഡ് ചെയ്ത് തുടയ്ക്കുമ്പോൾ ഫ്രിഡ്ജിൻ്റെ അകത്തുള്ള ബാഡ് സ്മെല്ലെല്ലാം പോകാനായിട്ട് വിനീഗർ സഹായിക്കും ഇതിൽ സോപ്പായിട്ട് ഞാൻ ഉപയോഗിച്ചിരിക്കുന്നത് ഡിഷ് വാഷ് ലിക്വിഡാണ് അതിന് വേറെ കുഴപ്പങ്ങളൊന്നുമില്ല ഫ്രിഡ്ജിൻ്റെ അകം തുടച്ചതിന് ശേഷം നമുക്ക് പുറം ഭാഗം കൂടെ നന്നായിട്ടൊന്ന് തുടച്ചു കൊടുക്കാം അതിൻ്റെ സൈഡൊക്കെ നന്നായിട്ട് തുടച്ചു കൊടുക്കാം ഇപ്പോൾ ഫ്രിഡ്ജിൻ്റെ ഉൾഭാഗവും ഭാഗവും ഞാൻ നന്നായിട്ട് തുടച്ചിട്ടുണ്ട് ഇനി നമുക്ക് അതിൻ്റെ അകത്തുള്ള പാർട്ടീഷൻസൊക്കെ നന്നായിട്ട് കഴുകി തുടച്ചതിന് ശേഷം അതിൻ്റെ അകത്തോട്ട് വെച്ച് കൊടുക്കാം ഞാനെല്ലാം ഫിറ്റ് ചെയ്തിട്ടുണ്ട് ഞാൻ ഇതുപോലെയുള്ള ട്രാൻസ്പെറൻറ്റ് കവറ് ഫ്രിഡ്ജിൻ്റെ ഓരോ പാർട്ടീഷനിലും ഇട്ടുകൊടുക്കുന്നുണ്ട് ഇത് ഫ്രിഡ്ജ് ക്ലീൻ ചെയ്യുന്നതിന് വളരെ എളുപ്പമാണ് ഫ്രിഡ്ജിൻ്റെ പാർട്ടീഷൻസിൽ സ്ക്രാച്ച് വീഴാതിരിക്കാനും ഇങ്ങനെ കവർ ഇടുന്നത് സഹായിക്കുന്നതാണ് ഈ കവേഴ്സ് നമുക്ക് ഫർണിഷിംഗ് ഷോപ്പിൽ ലഭ്യമാണ് അല്ലെങ്കിൽ ആമസോണിലും ലഭ്യമാണ് ഫ്രിഡ്ജ് മാത്സ് എന്നിട്ട് സെർച്ച് ചെയ്ത് കൊടുത്താൽ മതിയാവും ഇനി നമുക്ക് ഫ്രിഡ്ജിൻ്റെ അകത്തുള്ള ഓരോ സാധനങ്ങളും നന്നായി തുടച്ചു കൊടുത്തതിന് ശേഷം നന്നായി ക്ലീൻ ചെയ്ത് നമ്മളിതിൻ്റെ അകത്ത് ഒക്കെ വയ്ക്കാൻ പാടുള്ളൂ തുടയ്ക്കാതെ ഒരു സാധനവും വയ്ക്കരുത് മീനും ഇറച്ചിയും ഇതുപോലെ നന്നായി കഴുകി സെപ്പറേറ്റ് പാത്രങ്ങളിലാക്കി വേണം ഫ്രീസറിൽ വെക്കാൻ വെജിറ്റബിൾസും എല്ലാം ഞാൻ സെപ്പറേറ്റ് സെപ്പറേറ്റ് കവറുകളിലാക്കി വെജിറ്റബിൾ ട്രേയിൽ വെച്ച് കൊടുക്കുകയാണ് ഇപ്പോൾ ഞാൻ ഫ്രിഡ്ജിൻ്റെ അകമൊക്കെ തുടച്ച് വൃത്തിയാക്കി സാധനങ്ങളൊക്കെ അതിൻ്റെ അകത്ത് വെച്ചിട്ടുണ്ട് മാസത്തിലൊരിക്കലെങ്കിലും ഫ്രിഡ്ജ് നമ്മൾ ഡീപ്പ് ക്ലീൻ ചെയ്ത് കൊടുക്കണം ഇടയ്ക്കിടയ്ക്ക് ആഴ്ചയിൽ ഒരിക്കലെങ്കിലും ഫ്രിഡ്ജ് നന്നായിട്ട് ക്ലീൻ ചെയ്ത് സൂക്ഷിക്കാൻ ശ്രമിക്കുക ഫ്രിഡ്ജ് നമ്മൾ തുടച്ച് കഴിഞ്ഞാലുടൻ തന്നെ ഫ്രിഡ്ജ് ഓൺ ചെയ്യേണ്ടതാണ് ഇതുപോലെയുള്ള ഒരു ടൗല് ഫ്രിഡ്ജിൻ്റെ ഇട്ട് കൊടുക്കുക അതിടുമ്പോൾ നമ്മുടെ കൈയുടെ അഴുക്കോ പാടോ ഒന്നും ഡോറിൽ പറ്റാതിരിക്കാൻ സഹായിക്കും നിങ്ങൾക്ക് എൻ്റെ ഈ വീഡിയോ ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റിലൂടെ എന്നെ അറിയിക്കുക താങ്ക്